الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. ممكن سورة النساء إلى 137 അതോടൊപ്പം ചെറിയൊരു 138 അടുത്ത ആയത് കൂടെ ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ സുമ്മ കഫറൂ സുമ്മ ആമനൂ സുമ്മ കഫറൂ ثم ازدادوا كفرا لم يكن الله ليغفر لهم لم يكن الله ليغفر لهم ولا ليهديهم سبيلا بشر المنافقين بأن لهم عذابا أليما إن الذين آمنوا നിശ്ചയമായും വിശ്വസിച്ചവർ ثم كفروا പിന്നെ നിഷേധിക്കുകയും ചെയ്തു ثم آمنوا പിന്നെ വിശ്വസിച്ചു ثم كفروا പിന്നെയും നിഷേധിച്ചു സുമ്മസ്ദാദു കുഫുറ പിന്നെ നിഷേധം വർദ്ധിച്ചു ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും അല്ലാഹു അത്തരം ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല വലാ ലിയഹ്ദിയഹും സബീല അവരെ നേർമാർഗത്തിലാക്കുകയുമില്ല അല്ലെങ്കിൽ അവർക്ക് മാർഗദർശനം നൽകുകയുമില്ല ബഷീരിൽ മുനാഫിഖീൻ കപടന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുക ബി അന്ന ലഹും അദാബൻ അലീമ അവർക്ക് വേദനയുള്ള ശിക്ഷയുണ്ടെന്ന് ഒന്നുകൂടെ അർത്ഥം പറയാം ഇന്നല്ലദീന ആമനു തീർച്ചയായും വിശ്വസിച്ചവർ സുമ്മ കഫറു പിന്നെ നിഷേധിച്ചു സുമ്മ ആമനു പിന്നെയും വിശ്വസിച്ചു സുമ്മ കഫറു പിന്നെയും നിഷേധിച്ചു സുമ്മസ്ദാദു കുഫുറ പിന്നെ കുഫുർ വർദ്ധിച്ചു ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല വലാ ലിയഹ്ദിയഹും അവർക്ക് വഴി കാണിക്കുക ഇല്ല സബീലൻ വഴിയിലേക്ക് മാർഗദർശനം വഴിയിലേക്ക് വഴി നൽകുകയില്ല ബഷീരിൽ മുനാഫിഖീന കപടന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുക ബി അന്ന ലഹും നിശ്ചയം അവർക്കുണ്ടാകും അദാബൻ അലീമാ വേദനിപ്പിക്കുന്ന ശിക്ഷ അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ കാപട്യത്തിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു എന്നും നമുക്കെല്ലാവർക്കും മുക്തി നൽകി രക്ഷപ്പെടുത്തുമാറാവട്ടെ കപടവിശ്വാസികളെ സംബന്ധിച്ചാണ് പരാമർശം നേരത്തെ പറഞ്ഞ മുൻ സൂക്തത്തിൽ തൊട്ട് മുമ്പത്തായത്തിൽ പറഞ്ഞ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക അത് ചിലപ്പോൾ വിശ്വസിക്കും എന്ന് നടിക്കും ചിലപ്പോൾ വിശ്വാസമില്ലാത്തവരായി നിഷേധികളായി മാറും അത്തരം ആളുകളുടെ നിലപാടിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇത് വേഗത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സൂറത്തു ആലു ഇമ്രാനിലെ 72-90 സൂക്തങ്ങളൊന്ന് നോക്കിയാൽ എളുപ്പമുണ്ട് സൂറത്തു ആലു ഇമ്രാനിലെ 72-ാമത്തെ സൂക്തം 59-ാമത്തെ പേജിൽ 59-ാമത്തെ പേജിൽ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2-ാമത്തായിട്ട് വഖാല ത്വായിഫത്തു മിൻ അഹ്ലിൽ കിതാബ് വേദക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം ആൾക്കാർ ഒരു സംഘം ആൾക്കാർ പറഞ്ഞു അമിനു ബില്ലദി ഉൻസില അലല്ലദീന ആമനു വിശ്വസിച്ചവർക്ക് ഇറക്കപ്പെട്ടതിൽ നിങ്ങൾ വിശ്വസിക്കുക വജ്ഹൻ നഹാർ പകലിൻ്റെ ആദ്യ സമയത്ത് വഖ്ഫുറു ആഖിറഹു അവസാനമാകുമ്പോൾ നിഷേധിക്കുക അലഹം യർജിഉൻ എന്നാൽ മുഹമ്മദ് നബിയുടെ കൂടെയുള്ള ആൾക്കാരും മടങ്ങി വന്നേക്കും അതൊരു തന്ത്രമായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സംഘമായിട്ട് വരിക രാവിലെ വരിക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരിക എന്നിട്ട് ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളായിട്ടുണ്ട് എന്ന് പറയുക എന്നിട്ട് നബിയുടെ സദസ്സിൽ ഇരിക്കുക പള്ളിയിൽ നിസ്കരിക്കാൻ കൂടുക
വൈകുന്നേരം ആകുമ്പോൾ പറയുക, അല്ലെങ്കിൽ പിറ്റേന്ന് പറയാം ഇതെന്ത് ദീൻ, അങ്ങനെയൊക്കെയാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ഇതിൽ വലിയ കഥയൊന്നുമില്ല, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ദീൻ ഞങ്ങൾക്കും അറിയാം കുറേയൊക്കെ, അതിൽ കിതാബിൻ്റെ നയമാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? നിഷേധിക്കുക, അതിനെ പ്രചരിപ്പിക്കുക മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഇടയിൽ. അപ്പം എന്താ സംഭവിക്കുക? ഇവരേതായാലും അതിന് ഒരുങ്ങി വന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള വിശ്വാസത്തിൽ വേണ്ടത്ര കരുത്ത് ആർജിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് തോന്നും ഇവർ വേദക്കാരാണല്ലോ, നമ്മളെക്കാൾ കൂടുതൽ വേദം അറിയുന്നത് അവരാ. അവരിതാ നബിനെ വിശ്വസിച്ചിട്ട് ഇത് കൊള്ളാവുന്നതല്ല, ഇതങ്ങനെ സ്വീകരിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകണം. പിന്നെ ഇപ്പം നമ്മൾ അപ്പോൾ ആശയക്കുഴപ്പമുണ്ടാവുക അവിടെ പുതുതായിട്ട് ചേർന്ന് വന്ന ആളുകൾക്ക്, വിശ്വാസം വേണ്ടത്ര കരുത്താർജിച്ചിട്ടില്ലാത്ത ആളുകൾക്ക്, അതേപോലെ വിശ്വസിക്കണം എന്ന ചിന്തയുമായി നടക്കുന്നവർക്കൊക്കെ എന്തുണ്ടാവും? ഇതിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാവും. മുമ്പ് വേദം കിട്ടിയ, മുമ്പ് നബിമാരുടെ ആളായിരുന്ന ആൾക്കാരായിരുന്നവരൊക്കെയാണ് ഇപ്പം ഈ മടങ്ങിപ്പോണത്. അതുകൊണ്ട് നമുക്കിത് കൊള്ളുന്ന ദീനല്ല എന്ന് അവർ വിചാരിക്കും. ഇതൊരു തന്ത്രമായിരുന്നു, ഇത് കാപട്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ അതുപോലെ 90-ാമത്തെ ആയത്തിന് സമാനമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം, വിശ്വസിച്ചിട്ട് നിഷേധിക്കുക. അതാണ് ഇവരാണ്, രാവിലെ ഒന്ന് വിശ്വസിക്കും, വൈകുന്നേരം കൂട്ടത്തോടെ ഇത് കൊള്ളൂല. ഇതിപ്പോൾ എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ, ഇതിലൊക്കെ എന്താണുള്ളത്? നമ്മൾ ഒരുപാട് ആചരിച്ചു പോയിരുന്ന പാരമ്പര്യമായിട്ട് നമ്മൾ പഠിച്ചു വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് എതിരാണ് ഇവർ. നമ്മൾ നിഷിദ്ധമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുവദനീയമാണ്. നമ്മൾ നിഷിദ്ധമാക്കിയതാണ് പല കാര്യങ്ങളും, ഇവരത് അനുവദനീയമാണെന്നാണ് പറയുന്നത്. നമ്മൾ അനുവദനീയമായി കൊണ്ട് നടന്നിരുന്ന പല കാര്യങ്ങളും അതൊക്കെ ഒരു ഹറാമാണ്. ഇതെന്ത് ദീനാണ്? നമ്മുടെ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് ആചരിച്ചിരുന്ന അനുഷ്ഠിച്ചിരുന്ന പാരമ്പര്യ ദീനിനെ ഇവർ അട്ടിമറിക്കുകയാണ്. അതുകൊണ്ട് ഇത് പ്രവാചകന്മാർക്ക് എതിരാണ്, മുൻ പ്രവാചകന്മാരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുക. അതാണ് ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം. 90-ാമത്തെ വിശ്വസിച്ചതിനു ശേഷം നിഷേധിക്കുകയും സുമസ്ദാദു കുഫ്രൻ, പിന്നെ കുഫ്ര് വർദ്ധിക്കുകയും ചെയ്തു, അഥവാ ആ കുഫ്രിൽ ജീവിച്ച് മരിക്കുകയാണ് അവർ. പിന്നെ ലൻ തുഖബല തൗബതുഹും, അവരുടെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല. വഉലൈക ഹുമുദ്ദാലൂൻ, അവർ തന്നെയാകുന്നു വഴിപിഴച്ചവർ. ഇവരെ സംബന്ധിച്ച് തന്നെയാണ് ഇവിടെയും പരാമർശം. ഇത്തരം ആളുകൾ എല്ലാ കാലത്തും എല്ലാ പ്രദേശത്തും ഉണ്ടാവും, ഈമാൻ പ്രകടിപ്പിക്കും. എന്നാൽ ഈമാനിൻ്റെ താല്പര്യ പൂർത്തീകരണത്തിന് അവർ സന്നദ്ധരല്ല. ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മ രീതികളിലൊക്കെ ആ ഈമാനിൻ്റെ വെളിച്ചം പ്രസരിക്കണം, അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ അത് കാണണം, അവരുടെ വർത്തമാനങ്ങളിൽ അത് കാണണം, അവരുടെ നടപ്പിരിപ്പ് ഭാവങ്ങളിൽ കാണണം, അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ ആ സകലം ഈ ഈമാനിൻ്റെ തെളിച്ചവും വെളിച്ചവും ഉണ്ടാവണം. അതില്ല. ഈമാനുണ്ടെന്ന് പറയുന്നു, മുഅ്മിനാണെന്ന് പറയുന്നു, പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളൊന്നും ഈമാനിൻ്റെ താല്പര്യത്തിന് നിരക്കുന്നതല്ല. അത്തരം ആളുകളെ സംബന്ധിച്ചാണ് ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിക്കുക. സുമ്മ കഫറു, പിന്നെ നിഷേധിക്കുക. സുമ്മ ആമനു, പിന്നെയും വിശ്വസിക്കുക. സുമ്മ കഫറു, പിന്നെയും നിഷേധിക്കുക. ഇത് മൂസാ നബി അലൈഹി ഇസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള നബിമാരെയൊക്കെ വിശ്വസിക്കുക. ജൂതന്മാർ ഈസാ നബി അലൈഹി ഇസ്സലാമിയെ തള്ളിക്കളയുക, ഈസാ നബി അലൈഹി ഇസ്സലാമിയെയും അതിൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും വേദങ്ങളെയും ഒക്കെ വിശ്വസിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുക. അങ്ങനെ ക്രൈസ്തവരുടെ നിലപാടുമായിരുന്നു. ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് വിശ്വസിക്കുകയും നിഷേധിക്കുകയും. അവരാദ്യം ദൂതന്മാരെ വിശ്വസിച്ചു, വേദങ്ങളെയും വിശ്വസിച്ചു, ഇഞ്ചീൽ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് മുമ്പ് വേദക്കാരുടെ പ്രവാചകനായിരുന്നത് ഈസാ നബി അലൈഹി വസല്ലമയാണ്. ഈസാ നബി അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട വേദം ഇഞ്ചീലിൽ അവരൊക്കെ വിശ്വസിക്കുന്നുണ്ട്, അതിൻ്റെ മുമ്പുള്ള വേദങ്ങളിലും വിശ്വസിക്കുന്നു. എന്നാൽ അതിൽ അവർ തന്നെ ആ ചങ്ങലക്കണ്ണിയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, വേദഗ്രന്ഥങ്ങളിലെ അടിസ്ഥാന ഗ്രന്ഥത്തിൻ്റെ അവസാനത്തെ വാള്യമായ ഖുർആനിനെ തള്ളിക്കളഞ്ഞു. അതാണ് ഇന്നല്ലദീന ആമനു സുമ്മ കഫറു, വിശ്വസിച്ചു നിഷേധിച്ചു. കപടന്മാരും അങ്ങനെ തന്നെ, രാവിലെ വിശ്വസിക്കും വൈകുന്നേരം നിരസിക്കും. സുമ്മ ആമനു, പിന്നെയും വിശ്വസിക്കും. സുമ്മ കഫറു, പിന്നെയും നിഷേധിക്കും. ഇതിങ്ങനെ നിരന്തരമായി അവർ വിശ്വാസം നടിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ അവർ കഫറുകളൊക്കെ ആവുകയാണ്. സുമ്മ സദദു കുഫ്ര, പിന്നെ അവർക്ക് കുഫർ വർദ്ധിക്കുകയാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്? മുസ്ലിമീങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആത്മവിശ്വാസം തകരും. നമ്മളൊരു പ്രത്യേക ലക്ഷ്യം വെച്ച്, പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു ദൗത്യത്തിന് ഇറങ്ങിയാൽ, കൂടെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ ഘട്ടം ഘട്ടമായി ഇതിൽ നിന്ന് അകന്നു പോയാൽ, ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്ക് പോലും ആത്മവിശ്വാസം കുറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോദാർഢ്യം കുറക്കുക,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് അടർത്തി മാറ്റി നിഷേധത്തിലേക്ക്, മതനിരാസത്തിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, തങ്ങളുടെ ഭൗതിക താല്പര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം. ഇന്നല്ലദീന ആമനു സുമ്മ കഫറു സുമ്മ ആമനു സുമ്മ കഫറു സുമ്മ സദാദു കുഫ്ര, പിന്നവർക്ക് കുഫ്ര് വർദ്ധിച്ചു. കുഫർ വർദ്ധിച്ചു. അദ്ദേഹം അൽബക്കറയിലും സമാനമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വമൻ യർതദീദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിർ, കാഫിർ ആയിക്കൊണ്ട് ദീനിൽ നിന്ന് അകന്നു പോവുകയും കാഫിർ ആയിക്കൊണ്ട് മരിക്കുകയും ചെയ്താൽ ഹബിതത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി. ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും, അത്തരം ആളുകൾക്ക് അള്ളാഹു തആല പൊറുത്തു കൊടുക്കുകയില്ല. വലാ ലിയഹ്ദിയഹും സബീല, അവർക്ക് മാർഗദർശനം നൽകുകയുമില്ല. സബീലറിന് മാർഗം തന്നെയാണ് യഹുദി, ഹദാ യഹുദി പറഞ്ഞാൽ സന്മാർഗം കാണിച്ചു കൊടുക്കുക. സന്മാർഗത്തിലേക്കുള്ള വഴി അത് അവർക്ക് കിട്ടൂല, അവർ അതിൽ നിന്ന് അകന്നു പോകുന്ന വഴിയിലാണ് ഉണ്ടാവുക. ഇതാണ് സ്വന്തം ചിന്തക്ക് സ്വന്തം താല്പര്യത്തിന് ഉതകുന്ന വിധത്തിലുള്ളതൊക്കെ സ്വീകരിക്കുക. ഞാനൊരു നിലപാട് കണ്ടിട്ടുണ്ടാകും, എനിക്കൊരു ജീവിത നിലപാടുണ്ടാകും, ഒരു ജീവിത വീക്ഷണം ഉണ്ടാകും, അതിനനുഗുണമായത് അതിനോട് യോജിക്കുന്നത് സ്വീകരിക്കുക. എൻ്റെ നിലപാടിനോട് യോജിക്കാത്തത്, ഇപ്പോൾ സഹാബികളിൽപ്പെട്ട ചിലർ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുൻ്റെ റസൂൽ എനിക്ക് കള്ളു കുടിക്കാൻ അനുമതി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇസ്ലാം സ്വീകരിക്കാം, എനിക്ക് വ്യഭിചരിക്കാൻ അവസരം തന്നൂടെ, എന്നാൽ ഇസ്ലാം സ്വീകരിക്കാം. എന്നുവെച്ചാൽ അതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ്? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതിന് വഴങ്ങാൻ അവർ സന്നദ്ധരല്ല. അങ്ങനെ എനിക്കൊരു ദൂഷ്യമുണ്ടെന്ന് വിചാരിക്കുക, ഖുർആൻ അതിനെതിരാണ്, അല്ലെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാം അതിനെതിരാണ്, എനിക്കൊരു ദോഷമുണ്ട്, ദീനുൽ ഇസ്ലാം അതിനെതിരാണ്, ആരും അറിയാതെ ഞാൻ പലിശ വാങ്ങുന്നവനാണ് എന്ന് വെക്കുക ഒരു ഉദാഹരണം. അപ്പോൾ എൻ്റെ താല്പര്യത്തിൻ്റെ കൂടെയാണ് ഞാൻ പോകുക, അവിടെ ഇസ്ലാമിൻ്റെ നിയമം പാലിക്കാൻ ഞാൻ സന്നദ്ധനല്ല. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, അവർ സ്വന്തം താല്പര്യത്തിനിണങ്ങുന്നത് സ്വീകരിക്കുകയും താല്പര്യത്തിന് നിരക്കാത്തത് ഇസ്ലാമിൽ നിന്ന് ഖുർആനാവട്ടെ നബിചര്യയാവട്ടെ തള്ളിക്കളയുക ചെയ്യുക. അത് കാപ്പട്യത്തിൻ്റെ ലക്ഷണമാണ്, കാപ്പട്യത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം അത് വളരെ ഗൗരവമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് പുറത്തു കൊടുക്കൂല എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുള്. ഇത് ആയത്തിൻ്റെ ശേഷം ബഷീരിൽ മുനാഫിഖീന, ബഷീരിൽ മുനാഫിഖീന, കപടന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അവർക്ക് തീർച്ചയായും വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടായിരിക്കും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, സുമ്മ കഫറു പിന്നെ നിഷേധിക്കുകയും, സുമ്മ ഹമനു പിന്നെയും വിശ്വസിക്കുകയും, സുമ്മ കഫറു പിന്നെയും നിഷേധിക്കുകയും ചെയ്തു അത്തരക്കാർ. സുമ്മ സദാദു കുഫ്ര, പിന്നെ അവർക്ക് കുഫർ നിഷേധം വർദ്ധിച്ചു, അഥവാ ആ കുഫ്രിൽ തന്നെ ജീവിച്ചു കൊണ്ടേയിരുന്നു. ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും, അല്ലാഹു തആല അവ അത്തരം ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല. വലാ ലിയഹ്ദിയഹും സബീല, അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയുമില്ല, അഥവാ സന്മാർഗത്തിലേക്ക്, നേരായ വഴിയിലേക്ക് അല്ലാഹു തആല മാർഗദർശനം നൽകുകയില്ല. ബഷീരിൽ മുനാഫിഖീന, മുനാഫിക്കുകൾക്ക്, കപടന്മാർക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുക. ബിഅന്നലഹും അദാബൻ അലീമ, അവർക്ക് വേദനയുള്ള ശിക്ഷയുണ്ടായിരിക്കുമെന്ന്. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയതാണ്, വേദനയുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. അള്ളാഹുവാണ് ശിക്ഷിക്കുന്നത്. വേദനയുള്ള ശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ അല്പസ്വല്പമൊന്നും ആവുകയില്ല എന്നത് ആലോചിക്കുകയും, ഈ കാപട്യം നിഫാഖ് എന്ന ദീൻ എന്ന രോഗം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുകയും ചെയ്യണം. നമുക്ക് നമ്മളെ സംബന്ധിച്ചാണ് ബോധമുണ്ടാവേണ്ടത്, എനിക്ക് ഇന്നെ സംബന്ധിച്ച പേടി ഉണ്ടാവേണ്ടത്, അല്ലാതെ മറ്റുള്ളവരൊക്കെ കപടന്മാരായിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരിൽ കാപട്യമുണ്ട് എന്നുള്ളതല്ല. ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ, എന്നിൽ കാപട്യത്തിൻ്റെ രോഗമുണ്ടോ, ദീനമുണ്ടോ. അതുപോലെ തന്നെ പ്രകടനപരത, റിയാ, ലോകമാന്യം എന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന പ്രകടനപരത, മറ്റുള്ളവരൊക്കെ കാണണം, മറ്റുള്ളവരറിയണം, മറ്റുള്ളവർ പ്രശംസിക്കണം എന്ന വിധത്തിലുള്ള കർമ്മരീതി നിലപാടുകൾ എന്നിലുണ്ടോ, ഉണ്ടെങ്കിൽ അത് തിരുത്തണം, അള്ളാഹിനോട് കാവലിനെ ചോദിക്കണം. അള്ളാഹു മഅൂദു ബിക മിന റിയാഇ വന്നിഫാഖ്. അള്ളാഹു മഅൂദു ബിക മിന റിയാഇ വന്നിഫാഖ്.
അതേ മാതിരി വേറൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇത് അല്ലാഹുമ്മ അഊദു ബിക റിയായിൽ നിന്നോ നിഫാഖിൽ നിന്നൊക്കെ കാവലിനെ ചോദിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നെ. അങ്ങനെ നിഫാഖിനെ സംബന്ധിച്ച് കാവലിനെ ചോദിക്കാനും വേറെയും ഹദീസുകളിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും അറബി വാക്കൊന്നും നമുക്ക് അറിയില്ലെങ്കിലോ, കപടന്മാരിൽ പെടുന്ന കപട ലക്ഷണങ്ങളുള്ള കാപട്യത്തിന്റെ നിലപാടും ലക്ഷണങ്ങളുമുള്ള അവസ്ഥയിൽ എന്നെ എത്തിക്കല്ലേ, അതിൽ നിന്നെ കാക്കണേ എന്ന് നമ്മളെപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുമ്മ അഊദു ബിക മിൻ, ഒരു പ്രാർത്ഥനയിൽ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, എന്താണ് മനസ്സിലെ കാപട്യത്തിൽ നിന്ന് റിയായിൽ നിന്നൊക്കെ കാവലിന് അല്ലാഹുമ്മ തുഹിർ ഖൽബി മിൻ അന്നിഫാഖ്, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിൻ അന്നിഫാഖ് ഉണ്ടോ, അതിൻ്റെ അർത്ഥം എന്താ, നിഫാഖിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി തരണം. അമലീമിന റിയാ, എന്റെ പ്രവർത്തനങ്ങൾ പ്രകടനപരതയിൽ നിന്ന്, അമലീമിന റിയാ, പ്രവർത്തനങ്ങളെ റിയായിൽ നിന്ന് മുക്തമാക്കി തരണം. അല്ലാഹുമ്മ അഊദു ബിക, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൽ നിഫാഖ് വഅമലീമിന റിയാ വലിസാനി മിനൽ കദിബ്, നാവ് നുണ പറയുന്ന കളവ്, കളവും ദീനും തമ്മിൽ ഒക്കൂലേ, കളവും ഈമാനും തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ്. ഇങ്ങനെ ഒരു ദുആയുണ്ട്, അത് നമ്മൾ ആലോചിച്ച് പഠിക്കേണ്ടതാണ്. ഇനി അറബി അറിയില്ലെങ്കിൽ മലയാളത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു തഹിർ ഖൽബി മിനൽ നിഫാഖ് വഅമലി മിനൽ റിയാ വലിസാനി മിനൽ കദിബ് വഅയ്നി മിനൽ ഖിയാന, അതും കൂടിയുണ്ട്, വഅയ്നി മിനൽ ഖിയാന, എൻ്റെ കണ്ണ് കട്ടു നോക്കുന്നതിൽ നിന്ന്, കാണാൻ പാടില്ലാത്തത് നോക്കാൻ പാടില്ലാത്തതിലേക്ക് കണ്ണ് പോവുക. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ട രോഗങ്ങളാണ് എന്നാ. അപ്പൊ നിഫാഖ്, കണ്ണിൻ്റെ കട്ടുനോട്ടം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇത്തരം ദീനങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ഈമാനിൻ്റെ കരുത്തോടുകൂടി ജീവിക്കാൻ, കാപട്യത്തിൻ്റെ പ്രകടനപരതയുടെ വഞ്ചനയുടെ കളവിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ലാതെ കറകളഞ്ഞ മോമിനീങ്ങളായി ഞങ്ങളെ നീ രേഖപ്പെടുത്തണേ അള്ളാ. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഈമാൻ, വിശുദ്ധമായ ഈമാൻ, വിശുദ്ധമായ ഈമാനും ഇസ്ലാമും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണം. റബ്ബന ലാ തുസീഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.